ഹലോ, അസ്സലാമു അലൈക്കും. മൈ നെയിം ഇസ് അനൂന. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അറബ് ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കാണ്. അങ്ങനെയാണ് ഈ സ്മോക്കി ഐസ്, ഒരു ബ്രൗൺ സ്മോക്കി ഐസ് ക്രിയേറ്റ് ചെയ്യാമെന്നും ഞാൻ ഇതിലൂടെ കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാ പ്രൊഡക്റ്റും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. സോ വീഡിയോ കാണാം. മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് തന്നെ ഞാനിവിടെ ഒരു ഹാൻഡ് സാനിറ്റൈസർ യൂസ് ചെയ്തിട്ട് ഹാൻഡ് നല്ല സാനിറ്റൈസ് ചെയ്യേണ്ട ഡോട്ട് ആൻഡ് കീയുടെ ഹാൻഡ് സാനിറ്റൈസറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഞാൻ ഫേസ് മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്തിരുന്ന ഷുഗറിൻ്റെ ബ്ലിങ് ലീഡർ ഇലുമിനേറ്റിംഗ് മോയ്സ്ചറൈസറാണ്. ഇതിൻ്റെ മൂന്ന് ഷെയ്ഡായിട്ട് വരുന്നത് ഇതിൻ്റെ 01 ഗോൾഡൻ ഡിഗ്ഗി ആണ്. അതൊരു ഗ്ലോ തരുന്ന ഒരു മോയ്സ്ചറൈസറാണ്, നമ്മൾ നോർമൽ മോയ്സ്ചറൈസർ പോലെയല്ല കേട്ടോ. നെക്സ്റ്റ് ഞാൻ ഇവിടെ കൺസീൽ ചെയ്യാൻ വേണ്ടി, എൻ്റെ ഐസ് കൺസീൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഫിറ്റ്മീയുടെ കൺസീലറാണ്. നെക്സ്റ്റ് ഞാൻ കൈലിയുടെ ഒരു ഐ ഷാഡോ പാലറ്റ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ലൈറ്റ് ന്യൂട്രൽ കളർ യൂസ് ചെയ്തിട്ട് ഒന്ന് എൻ്റെ ഐലീഡിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്താൽ മതി, ഒന്ന് കൺസീലർ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അവിടെ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഐ ഷാഡോ പാലറ്റ് എടുത്തിട്ട് ഒരു ലൈറ്റ് പീച്ച് യൂസ് ചെയ്തുകൊണ്ട് എൻ്റെ ക്രീസിൽ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ സ്മോക്കി ഐസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ക്രീസ് ഏരിയ ഫോക്കസ് ചെയ്യാം. ക്രീസ് ഏരിയ ഒന്നും കൂടി ഷാർപ്പായി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ യൂസ് ചെയ്തിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് ഈ ഡാർക്ക് ബ്രൗൺ യൂസ് ചെയ്തിട്ട് ഐസിൻ്റെ ഔട്ടർ കോർണറിൽ ഞാനൊരു വി ഷേപ്പ് ക്രിയേറ്റ് ചെയ്ത് നല്ലോണം ബ്ലെൻഡ് ചെയ്യാണ്, ഒരു സ്മോക്കി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് നമ്മൾ ആദ്യം എടുത്ത ആ ഒരു ലൈറ്റ് ബ്രൗണി ഒന്നുകൂടി നമ്മൾ ക്രീസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഒന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഞാൻ കൈലി കോസ്മെറ്റിക്സ് ഐഷാഡോ പാലറ്റിൽ നിന്നും ഒരു ഷിമറി ഷെയ്ഡ് എടുത്തിട്ട് ഐസിൻ്റെ ഇന്നർ കോർണറിൽ നിന്നും ലിഡിൻ്റെ സെൻറ്ററിലേക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ഫിംഗേഴ്സ് തന്നെയാണ് യൂസ് ചെയ്തത്, കാരണം ഷിമറി ഷെയ്ഡ്സ് യൂസ് ചെയ്യുമ്പോൾ കൂടുതലും നമ്മൾ ഫിംഗേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അത് നല്ലോണം ബ്ലെൻഡായി കിട്ടും. നെക്സ്റ്റ് ഞാൻ മേബ്ലിൻ ന്യൂയോർക്കിൻ്റെ ഒരു ഐലൈനർ യൂസ് ചെയ്തിട്ട് വിങ് ലൈൻ ക്രിയേറ്റ് ചെയ്യാണ്. ഇത് ഇന്നർ കോർണറിലേക്ക് ഞാൻ കണക്ട് ചെയ്യണില്ല, ജസ്റ്റ് കണ്ണിൻ്റെ സെൻറ്റർ വരെയാണ് അതിൻ്റെ എൻഡാക്കി കൊടുക്കുന്നത്. ഇനി ഞാൻ ഇന്നർ കോർണേഴ്സ് മാത്രം ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇന്നർ കോർണേഴ്സിലൊന്ന് ഒരു നീണ്ട കണ്ണായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ മാത്രമായിട്ട് താഴത്തും മേലും ആയിട്ട് ലാഷ് ലൈനിൽ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഞാൻ ലാഷസ് ഒന്ന് കേൾ ചെയ്യാണ് മസ്കാര യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട്. ഇവിടെ മസ്കാര ഞാൻ യൂസ് ചെയ്യുന്നത് മേബ്ലി ന്യൂയോർക്കിൻ്റെ ദി ഹൈപ്പർ കേൾ വോളിയം എക്സ്പ്രസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു മസ്കാരയാണ് കേട്ടോ, നല്ലൊരു വോളിയം തരുന്ന നല്ലൊരു മസ്കാരയാണ്. നെക്സ്റ്റ് ഇവിടെ ഞാൻ നൈക്കേൻ്റെ ഒരു ഫേക്ക് ലാഷസ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു സ്മോക്കി ഐസ് ഒന്നും കൂടി ഒന്ന് ഭംഗിയാക്കി എടുക്കാൻ ഈ ലാഷസ് യൂസ് ചെയ്യുമ്പോൾ നല്ലതാണ് കേട്ടോ. നെക്സ്റ്റ് ഞാൻ ഐബ്രോ ഫിൽ ചെയ്യാൻ മ്യൂസിക് ഫ്ലവറിൻ്റെ ഒരു ജെൽ ലൈനറാണ് യൂസ് ചെയ്യുന്നത് ഐബ്രോക്ക്. ഒരു അറബിക് ലുക്ക് ആയതുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ടുള്ള ഐബ്രോസ് ആയിട്ടാണ് വരച്ച് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഞാനൊരു ഒരു വൈറ്റ് കാജൽ യൂസ് ചെയ്യാണ്. ഒന്നെങ്കിലും നിങ്ങൾക്ക് ന്യൂഡ് യൂസ് ചെയ്യാം, എൻ്റെ കയ്യിലിപ്പോൾ വൈറ്റ് കാജൽ ആയതുകൊണ്ടാണ് വൈറ്റ് കാജൽ യൂസ് ചെയ്യുന്നത്. ഇതൊരു ബ്രാൻഡഡ് ഒന്നുമല്ല, ഒരു ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. വിഒ എന്നാണ് അതിൻ്റെ പേര്. ഇനി അതിൻ്റെ പ്രൊണൗൺസിയേഷൻ അങ്ങനെ ആണോ എന്ന് അറിഞ്ഞുകൂടാം. പക്ഷെ നല്ലൊരു കാജലാണ് കേട്ടോ, മേബ്ലിൻ്റെ വൈറ്റ് കാജലിനേക്കാളും നല്ലതാണിത്. ഐസാണ് ഞാൻ ആദ്യം ചെയ്തത്, കാരണം ഒരുപാട് ഐ ഷാഡോസ് യൂസ് ചെയ്യുന്നുണ്ട്, ഫാളൗട്ട്സ് ഉണ്ടാവും. സോ ഒരു മെസ്സ് ആവേണ്ട വിചാരിച്ചിട്ട്. നെക്സ്റ്റ് ഞാൻ ഇവിടെ പ്രൈമറായിട്ട് എടുക്കുന്നത് ലാക്മീൻ്റെ അബ്സല്യൂട്ട് ബ്ലർ പെർഫെക്റ്റ് മേക്കപ്പ് പ്രൈമറാണ്. ബെസ്റ്റ് പ്രൈമറാണ് കേട്ടോ, ഫൗണ്ടേഷൻ ഇല്ലാതെ തന്നെ നമുക്ക് ഈ പ്രൈമർ യൂസ് ചെയ്ത് തന്നെ നല്ലൊരു എഫക്റ്റാണ് കിട്ടുന്നത്. നെക്സ്റ്റ് ഞാനിവിടെ കൺസീലറായിട്ട് യൂസ് ചെയ്യുന്ന ഫിറ്റ്മീൻ്റെ 25 മീഡിയാണ്. അത് ഞാൻ അണ്ടർ ഐസിലും പിന്നെ നോസിൻ്റെ ബ്രിഡ്ജിലും ലിപ്പിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഒന്ന് കൺസീൽ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് എവിടേക്കാണോ കുറച്ച് ഡാർക്ക് പിഗ്മെൻ്റ് ആയിട്ട് തോന്നുന്ന ആ ഭാഗങ്ങളിലൊക്കെ ഒന്ന് കൺസീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ ഇവിടെ ഫൗണ്ടേഷനായിട്ട് യൂസ് ചെയ്യുന്ന മാക്കിൻ്റെ സ്റ്റുഡിയോ ഫിക്സ് ഫ്ലൂയിഡ് ഫൗണ്ടേഷനാണ്. നല്ല ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ അത് ബെസ്റ്റ് ഫൗണ്ടേഷനാണ്.
നല്ലൊരു മാറ്റ് ഫിനിഷാണ് ഈ ഫൗണ്ടേഷൻ നമുക്ക് നൽകുക. അത് നല്ലോണം ടൈം എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്യുക കേട്ടോ, നല്ല ബ്ലെൻഡ് ചെയ്യുക. നെക്സ്റ്റ് നമ്മുടെ ഫിറ്റ്മീൻ്റെ ഒരു കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് എല്ലാം ആ ഫൗണ്ടേഷൻ എല്ലാ കാര്യങ്ങളും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാനിവിടെ ഒരു ബേക്ക് എൻ്റെ അണ്ടർ ഐസ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിറ്റ്മീൻ്റെ ലൂസ് ഫിനിഷിംഗ് പൗഡർ യൂസ് ചെയ്യാണ്. അതൊരു 5 മിനിറ്റ്സ് നമ്മൾ ഫേസിൽ തന്നെ വെക്കാം. പിന്നെ ബ്ലഷും കോണ്ടോറും എല്ലാം കഴിഞ്ഞ ശേഷം അത് ടെസ്റ്റ് ഓഫ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ബ്ലഷ് എടുത്തിട്ടുള്ളത് ഷുഗറിൻ്റെ 01 Peach Peak എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്ലഷാണ്. പിന്നെ ഞാനിവിടെ കോണ്ടോർ ആയിട്ട് യൂസ് ചെയ്യുന്നത് കൈലി കോസ്മെറ്റിക്സിൻ്റെ ഐഷാഡോയിൽ നിന്നൊരു ഡാർക്ക് ബ്രൗൺ ആണ്. എൻ്റെ കോണ്ടോ സ്റ്റിക്ക് ഓൾമോസ്റ്റ് തീർന്നിരിക്കുകയാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഐഷാഡോ കോണ്ടോർ ആയിട്ട് ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. നേരത്തെ അപ്ലൈ ചെയ്തിട്ടുള്ള ഫിറ്റ്മീൻ്റെ ലൂസ് പൗഡർ ഡസ്റ്റ് ഓഫ് ചെയ്യാം. നെക്സ്റ്റ് ഞാനൊരു ലിപ് ലൈനർ യൂസ് ചെയ്തിട്ട് എൻ്റെ ലിപ്പിലെ ഔട്ടർ ലൈൻ വരച്ച് കൊടുക്കുകയാണ്. എപ്പോഴും നമ്മൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ലിപ് ലൈനർ യൂസ് ചെയ്യുക കേട്ടോ. ഞാൻ ഇവിടെ ഒരു ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യുന്നത് മദ്രാസ് കാപ്പി, നൈക്കയുടെ മദ്രാസ് കാപ്പി എന്നുള്ളൊരു ഷെയ്ഡാണ്. നല്ല അടിപൊളി ഷെയ്ഡാണ് കേട്ടോ, നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ്. പിന്നെ ഇവിടെ നിക്സിൻ്റെ സെറ്റിംഗ് സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത്. മാറ്റ് ഫിനിഷ് ഫിനി മാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഫഷണൽ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഞാനിവിടെ ഹൈലൈറ്റർ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് മെബ്ലിൻ ന്യൂയോർക്കിൻ്റെ മാസ്റ്റർ ക്രോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹൈലൈറ്ററാണ്. ഒരു അറബ് സ്റ്റൈൽ മേക്കപ്പ് ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് ഹീജാബ് ഒന്ന് ചുറ്റാൻ ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു, ബട്ട് അത് ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ട്. അത്ര പെർഫെക്റ്റിലല്ല വന്നിട്ടുള്ളത്. എനിവേ, ദിസ് ഈസ് അവർ ഫൈനൽ മേക്കപ്പ് ലുക്ക്. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാം. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ബിക്കോസ് ദിസ് ഈസ് മൈ വേസ്റ്റ് വോയിസ് ഓവർ, അപ്പം അതിൻ്റെതായിട്ടുള്ള പോരായ്മ ഉണ്ടാവും. എനിവേ, ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ആൾസോ ഹിറ്റ് ദാറ്റ് സ്മോൾ ബെൽ ഐക്കൺ ടു ഗെറ്റ് നോട്ടിഫിക്കേഷൻ വെൻ ഐ അപ്ലോഡ് ന്യൂ വീഡിയോസ്. ബൈ, ടേക്ക് കെയർ.